ഓട്ട് കൊച്ചിയിലെ ആഘോഷത്തിൽ വീഴ്ച സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയത് പ്രതിസന്ധിയായി സ്മാർട്ട് സിറ്റിയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും മേയർ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു പാളിപ്പോയത് നമ്മൾ നമ്മുടെ കണക്കൂട്ടലുകളാണ് സാധാരണ വരുന്ന ആളുടെ അഞ്ചരട്ടി ആളാണ് വന്നേക്കണം ഒരു കാരണവശാലും ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇത് നടത്തുന്നത് കാർണിവൽ കമ്മിറ്റിയാണ് അവിടുത്തെ ഒരു ജനകീയ കമ്മിറ്റിയാണ് കോർപ്പറേഷനാണ് അതിന് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് പക്ഷേ കോർപ്പറേഷൻ്റെ റോള് ഈ സാമ്പത്തിക സഹായം കൊടുത്താൽ പിന്നെ അവരെ കൺട്രോൾ ചെയ്യലല്ല ബസ്സുകൾ തിരിച്ച് പ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഞാൻ മനസ്സിലാക്കിയത് ഇന്നൊരാൾ എന്നോട് പറഞ്ഞത് റോറോ തുടർച്ചയായിട്ട് ഈ രണ്ട് റോറോയും കൂടി ഓടുകയായിരുന്നു ലക്ഷക്കണക്കിന് മനുഷ്യർ റോറോയിൽ കയറി പന്ത്രണ്ട് മണിവരെ റോറോ നിർത്താതെ ഓടി തിരിച്ചു പോകാൻ പിന്നെ ഈ ഒരു റോറോയേ ഉള്ളൂ ഇന്നത്തെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അടുത്ത വർഷങ്ങളിൽ ഇത് സംഭവിക്കാതിരിക്കാൻ ഇടപെടുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഇടപെടും കൊച്ചിയിൽ നിന്ന് വിനിത ബിജി വിശദാംശങ്ങളുമായി ചേരുന്നു വിനിത ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഫോർട്ട് കൊച്ചിയിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർ മാത്രം ഉൾക്കൊള്ളുന്ന വലിയൊരു ഗ്രൗണ്ടിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മറ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നത് കൂടുതൽ ആളുകൾ എത്തുമെന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് സംഘാടക സമിതിയും അതോടൊപ്പം തന്നെ കാർണിവൽ കമ്മിറ്റിയും കോർപ്പറേഷനും ഒക്കെ വേണ്ട മുന്നൊരുക്കങ്ങൾ എന്നാണ് മേയർ പറയുന്നത് പക്ഷേ കൂടുതൽ ആളുകൾ എത്തിയതോടുകൂടിയാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടലുകളെല്ലാം പാളിപ്പോയതെന്നും മേയർ പറയുന്നുണ്ട് ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ റോഡ് പണികളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അത് പൂർത്തിയാക്കാൻ കഴിയാത്തത് വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നാണ് പറയുന്നത് കാരണം ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കൃത്യമായിട്ടൊരു ഗതാഗത നിയന്ത്രണം ആയിരുന്നില്ല ആ ഭാഗത്തുണ്ടായിരുന്നതെന്നാണ് ആളുകൾ പറയുന്നത് കാരണം ഈ വാഹനങ്ങൾ ഈ പാർക്കിംഗ് ഏരിയ വളരെ ദൂരം ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് വളരെ ദൂരത്തായിരുന്നു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ബസ് സർവീസ് ഇല്ലാതായതോടുകൂടി നടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത്രയധികം ദൂരം നടക്കാൻ കഴിയാതെ പോകുന്നതോടുകൂടി പലരും കട കടകൾക്ക് സമീപവും അതോടൊപ്പം തന്നെ റോഡിലും ഒക്കെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഇരുന്ന് ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നു ഇത് സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ച തരത്തിലാണ് ആരോപണം വന്നിരിക്കുന്നത് ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായെന്ന് സമ്മതിക്കുക തന്നെയാണ് മേയർ ഇപ്പോൾ പറയുന്നത് ഈ റോറോ സർവീസ് ഒരു റോറോ മാത്രമാണ് സർവീസ് ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ ബസ് സർവീസ് ഉണ്ടാകാതിരുന്നതാണ് വലിയ തിരിച്ചടിയായി പോയതെന്നും പറയുന്നുണ്ട് പുലർച്ചെ കഴിഞ്ഞ ആളുകൾ ആ വാഹങ്ങളിൽ വാഹനം ലഭിക്കാതെ ആ വാഹങ്ങളിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തിനായാലും ഇത്തരം പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഈ പരിപാടി നടക്കുന്നതിന് മുൻപായി തന്നെ കൊച്ചി കോർപ്പറേഷന്റെയും അതോടൊപ്പം തന്നെ കാർണിവൽ കമ്മിറ്റിയുടെയും അവിടുത്തെ എം എൽ എയുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ ആളുകളെ വകുപ്പുകളെയൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് പല യോഗങ്ങളും ചേർന്നിട്ടുണ്ടായിരുന്നു ഈ യോഗങ്ങളിൽ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ജനം ഇരട്ടിയായി എത്തിയതോടുകൂടി ഈ മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം പാളിപ്പോയെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തിനാലും മറ്റ് വകുപ്പുകളെയോ അല്ലെങ്കിൽ സംഘാടക സമിതിയോ ഒന്നും കുറ്റപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ പിഴവുകൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കും അടുത്ത കാർണിവൽ ഒരുക്കുക എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ എറണാകുളത്ത് നഗരമേഖലകളിൽ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിൽ പരിപാടികൾ വളരെ കുറഞ്ഞതും പോർട്ട് കൊച്ചിയിലേക്ക് കൂടുതൽ